ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു എൻഎം മീഡിയ. അങ്ങനെ നവരസ എന്ന വെബ് സീരീസിൻ്റെ റിലീസ് ഡേറ്റ് നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നവരസത്തിൻ്റെ ടീസറാണ് ഇന്ന് രാവിലെ പുറത്തിറങ്ങിയത്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ നവരസ എന്ന ആന്തോളജിയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 3 മണിക്കുട്ടനും ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. മണിരത്നം സർ സംവിധാനം ചെയ്യുന്ന നവരസ എന്ന ആന്തോളജി ചിത്രത്തിൻ്റെ ടീസറാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കോവിഡ് മഹാമാരിയും ലോക്ക്ഡൗണും മൂലം പ്രതിസന്ധിയിലായ തമിഴ് സിനിമാ വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയൊരുക്കുന്ന ആന്തോളജി ചിത്രമാണ് ഇത്. ചിത്രത്തിൽ നിന്നുള്ള വരുമാനം ദുരിതമനുഭവിക്കുന്ന സിനിമാ തൊഴിലാളികൾക്ക് നൽകാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. സൂര്യ, പാർവതി, പ്രയാഗ, രേവതി, പ്രകാശ് രാജ്, സിദ്ധാർത്ഥ്, പ്രസന്ന, ഗൗതം മേനോൻ, വിജയ് സേതുപതി, അദിതി ബാലൻ, രോഹിണി എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ടീസറിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ടീസർ കാണാനെത്തിയ മലയാളികളിൽ നല്ലൊരു പങ്കും അന്വേഷിക്കുന്നത് മണിക്കുട്ടനെ കുറിച്ചാണ്. ഈ സീരീസിൽ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന സമ്മർ ഓഫ് 92 ചിത്രത്തിൽ മണിക്കുട്ടനും അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ടീസറിൽ മണിക്കുട്ടൻ ഇല്ലാത്തതിൻ്റെ വിഷമത്തിലാണ് MK ഫാൻസ്. ഞങ്ങളുടെ മണിക്കുട്ടൻ എവിടെ എന്നാണ് ആരാധകരുടെ ചോദ്യം. ബിഗ് ബോസ് മലയാളം സീസൺ 3 ഏറെ ജനപ്രീതി നേടാൻ മണിക്കുട്ടന് കഴിഞ്ഞിരുന്നു. 15 മലയാള സിനിമയുടെ ഭാഗമായിട്ടും മണിക്കുട്ടൻ എന്ന നടനെ മലയാള സിനിമ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് പൊതുവെ ആരാധകരുടെ കമൻറ്റ്. നവരസയുടെ ട്രെയിലറിൻ്റെ താഴെയും സമാനമായ ധാരാളം കമൻറ്റുകൾ കാണാം. 15 കഠിനാധ്വാനം, ഇത്രയും കാലം നിങ്ങളെ ഞങ്ങൾ പിന്തുണച്ചില്ല, നിങ്ങളിലെ നടനെയോ വ്യക്തിയെയോ തിരിച്ചറിഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നു, ആ കടം വീട്ടുന്നു എന്നാണ് ഒരു ആരാധകൻ്റെ കമൻറ്റ്. അങ്ങനെ നവരസത്തിൻ്റെ ടീസറിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് മലയാളികളുടെ, അതും MK ഫാൻസിൻ്റെ കമൻറ്റുകളാണ്. ഇങ്ങനെ ഒട്ടേറെ MK സപ്പോർട്ടുമായി വന്ന കമൻസുകളെ കണ്ട് ബാക്കി ആരാധകരും ചോദിച്ചു തുടങ്ങി, ആരാണ് MK എന്ന്. പ്രിയദർശനെ കൂടാതെ വസന്ത്, ശശി, ഗൗതം മേനോൻ, അരവിന്ദ് സ്വാമി, ഇങ്ങനെ പല ആൾക്കാരാണ് ആന്തോളജി ചിത്രത്തിൻ്റെ സംവിധായകർ. 6 നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ പറയുന്ന പോലെ നവരസം, അതായത് 9 ഭാവങ്ങൾ, ആ ഒരു തീമിൽ തന്നെയാണ് ഈ വെബ് സീരീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലെ 9 ചിത്രങ്ങളിലെ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞത് മണിക്കുട്ടിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 6 നവരസയുടെ റിലീസിനായി കാത്തിരിക്കാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.